റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതുമാത്രമല്ല മറ്റുള്ള അമ്പിയാ മുർസലീങ്ങൾക്കും അസാസിയായി അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട സിഫാത്തുകളുടെ കുറേ വിശദീകരണം കൊണ്ടുവരുന്നു. അപ്പോൾ സിദ്ഖ് അമാനത്തൊക്കെ ഏതാണ്ട് ലേശം ലേശം മനസ്സിലാക്കി. ഇനി മറ്റൊന്ന് ചിന്തിക്കേണ്ടത്, തബലീഗ് എന്നുള്ളത് വാജിബായ സിഫത്താണ്, അത് മുർസലീങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ട്. അമ്പിയാക്കൾക്ക് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള തബലീഗ് വുജൂബായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ നടത്തും, ഇതുപോലെ ഉലമാക്കൾ നടത്താറുള്ളതുപോലെ. അപ്പോൾ ആ തബലീഗ് എന്ന് പറഞ്ഞ ഭാഷ എന്താ, അർത്ഥം എന്താ, എത്തിച്ചു കൊടുക്കുന്നല്ലേ. അപ്പോൾ ഒരു നോട്ടീസ് അടിച്ച് എവിടെന്നെങ്കിലും പ്രസംഗം ചെയ്തിട്ട് മതിയാക്കിയിട്ട് എൻ്റെ കാര്യം നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. ഈ അമ്പിയാക്കൾ കൊണ്ടുവന്ന ആശയത്തിനെതിരായ ഇവിടെ എന്താണോ ഉള്ളത് അത് നീക്കം ചെയ്തിട്ട് ആ സ്ഥാനത്ത് ഹക്കായത് സ്ഥാപിക്കുന്നത് വരെ എന്തെല്ലാം രൂപത്തിൽ അതിനെത്തിക്കണമോ അതിനെന്തെല്ലാം സഹിക്കേണ്ടതുണ്ടോ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതിന് പ്രത്യേക ശൈലിയും അല്ലാഹു തആല പറഞ്ഞു, ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഒന്ന് ഹിക്മത്ത് ഉപയോഗിച്ചാക്കണം. ഹിക്മത്ത് എന്ന് പറഞ്ഞതിന് തന്ത്രമൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഇന്ന് തന്ത്രം അങ്ങനെ ഏത് ഭാഷയിലാണ് അർത്ഥമുള്ളത്? ഹിക്മത്തിൻ്റെ ഭൂരിപക്ഷം തഫ്സീർ ഉലമാക്കന്മാർ പറഞ്ഞത് ഖുർആൻ ആയത്തുന്നതാണ്. ആദ്യം ആയാത്തുകൾ ഒതുക്കി കേൾപ്പിക്കണം. അതിന് കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേവത്തെടുത്ത് നോക്കിയാൽ ആദ്യമായി ആ വിഷയത്തിൽ ഖുർആൻ കേൾപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ചേർത്ത് വായിച്ചാൽ എന്ത് കിട്ടും? ബിൽ ഹിക്മ എന്ന് പറഞ്ഞാൽ ഖുർആൻ ആയത്ത് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. വൽ മൗഇലത്തിൽ ഹസന അതിനെ തുടർത്തണം. എന്നപ്പോൾ അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് എതിര് ചോദിക്കും. അപ്പോൾ നല്ല നിലക്ക് ആ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി കൊടുത്തിട്ട് ചിലപ്പോൾ മൂന്ന് ശൈലിയും ഒന്നിച്ചുണ്ടാവാം, അല്ല ചിലർക്ക് ഒറ്റന്നേ വേണ്ടു, ചിലർക്ക് ഒന്നിലധികം വേണം, ചിലപ്പം രണ്ടെണ്ണം വേണ്ടി വരും. അതല്ലേ ആരിഫുൽ മാരിഫ് പറഞ്ഞത്? ചിലത് ഹിക്മത്ത് കൊണ്ട് മാത്രം നടക്കും, ചിലർക്ക് മൗഇലത്തുൽ ഹസനത്തുകൊണ്ടാണ് നടക്കല്, മറ്റു ചിലർക്ക് മുജാദരിയായിരിക്കും, ചിലർക്ക് ഒന്നും രണ്ടും വേണ്ടി വരും, ചിലർക്ക് രണ്ടും മൂന്നും വേണ്ടി വരും, ചിലർക്ക് ഒന്നും രണ്ടും മൂന്നും വേണ്ടി വരും. അത് സന്ദർഭോചിതമായി നടത്തിക്കുള്ള. അപ്പോൾ വമ്പിച്ചൊരു ഉത്തരവാദിത്തം. അതുകൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണോ അതൊക്കെ അള്ളാഹുവിൻ്റെ വേണ്ടി സഹിച്ചോളാം. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം സിർറ് എന്ന് പറഞ്ഞാൽ തങ്ങളൊറ്റ വാക്കിൽ അംഗീകരിക്കുന്ന, തങ്ങളെ നേരത്തെ മഹബത്ത് വെക്കുന്ന ആളുകളുണ്ടാവും, തങ്ങളെപ്പറ്റി നല്ലോണം അറിയാം. മസലൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് പോലെ അവരോടൊരൊറ്റ വാക്കേ പോകണം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാൻ പറഞ്ഞ പോലെ കേൾക്കണേന്ന് തന്നെ പ്രശ്നം തീർന്നു. ആ ഇതാണ് സിറിൻ്റെ ഒരു രംഗം. അടുത്തുള്ളത് കുറച്ചും കൂടി വ്യാപിപ്പിക്കുക, കുറച്ചും കൂടി വ്യാപിപ്പിക്കുക. ഖുറൈശികളായ കുടുംബക്കാരിലേക്ക് വാന്തിർ അശീറത്തക്കൽ അക്റബീൻ. മൂന്നാമത്തെ ഘട്ടം ഫസ്ദാബിമാ തോമറു വായനിൽ മുഷരിക്ക് ഇനി തുറന്ന് പ്രഖ്യാപിക്കുക തന്നെയാണ്. അതെന്തിനാ മൂന്ന് ഘട്ടമാക്കി? ആദ്യം തന്നെ സഫാ മറവെല്ലാം മേലെ കയറിയിട്ട് അങ്ങോട്ട് പറഞ്ഞൂടെ. പക്ഷെ എല്ലാത്തിനും ഒരു തർത്തീബുണ്ട്. ആ തർത്തീബ് പാലിക്കഴിഞ്ഞാൽ ഉള്ളതിനേക്കാണ് പടക്കാക്കലാണ്. ഇപ്പം എന്നോട് പറയുന്നുണ്ട് നമുക്ക് എന്താ പൂട്ട് തുറന്ന് കയറിക്കൂടെ, എന്താ ഗ്ലാസ് അങ്ങനെ പൂട്ടിയിടാനുള്ളതാ, നമ്മളിങ്ങനെ കയറിക്കോ, നമുക്ക് ഇറങ്ങിയില്ല. അതെല്ലാം വേണ്ടാത്തൊരു തന്നെ തീവ്രത ഉണ്ടാക്കലാന്ന്. എല്ലാത്തിനും ഒരു തർത്തീബുണ്ടല്ലോ. അല്ലെങ്കിൽ ആദ്യം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള മോമിനികൾ ഉണ്ടാവില്ല. പടി 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 പടിയായിട്ട് കൊണ്ടുപോകണം. ഓരത്ത് പൂട്ടുണ്ടാവില്ലേ? എല്ലാം ഓവർ തീവ്രത ആദ്യ ഇത് മുടക്കാൻ വേണ്ടിയുള്ള തീവ്രതകളാണ്, ചിലപ്പോൾ നന്നായിരിക്കൂല. ഓൻ്റെ തറവാട്ട് വകയാ മദ്രസ പൂട്ടിയിടാൻ. അവിടെ നോക്കി, ഇന്നല്ലാഹ അസ്സ വജല്ല ജല്ലത്ത് അലമത്തുഹു അയ്യദ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാലം യുഅയ്യിദ് ബിഹി അഹദൻ മിനൽ ആലമീൻ. ഒരാൾക്കും അള്ളാഹു തആല കൊടുത്തിട്ടില്ലാത്ത പ്രത്യേക പിന്തുണ, തഅയ്യീദ് അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ട്.
വഹസ്സഹു മിൻ ഖസായിസിഹി ബിമാ യഫൂഖു ഹദ്ദ കറാമാത്തിൽ അംബിയ മറാത്തിബിൽ ഔലിയ ഔലിയാക്കൾക്ക് നൽകപ്പെടുന്ന സകല മറാത്തിബിൻ്റെയും അപ്പുറമാണ് അംബിയാക്കൾ. അംബിയാക്കളെല്ലാം മറികടക്കുന്നതിൻ്റെ അപ്പുറമാണ് മുർസലീങ്ങൾ. മുർസലീങ്ങൾക്കെല്ലാം മേലെയാണ് അരി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫക്കാനത്ത് അലാമാത്തു നുബുവ്വത്തിൽ ഹസ്ബി മൻസിലത്തി, അപ്പോൾ തങ്ങളെ പദവിക്കനുസരിച്ചുള്ള അലാമാത്തു നുബുവ്വത്തും കൊടുത്തിട്ടുണ്ടാകും. നമുക്കറിയാം ഇന്നലെ ഞാൻ അതിൽ കേട്ടല്ലോ. അപ്പോൾ മഹല്ലിഹി ഇൻദല്ലാഹ്. അപ്പോൾ ഫലൈസ മിൻ ആയത്തിൻ വല അലാമത്തിൻ അബ്ദഅ വല അർവഅ മിൻ ആയാത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ അറിയിക്കുന്ന അല്ലെങ്കിൽ റസൂലിൻ്റെ നുബുവ്വത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഏറ്റവും മുന്തിയ ആയാത്തുകളും തെളിവുകളും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തതിനേക്കാണ് വലിയ കൊടുക്കപ്പെട്ടിട്ടില്ല. അതേതാണ്? വഹുവൽ ഖുർആനുൽ അലീം വദ്ദിക്കുൽ ഹകീം. അതാണ് ഖുർആനുൽ അലീം. ഇത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. ഖുർആനെ പറ്റ വേണമെങ്കിൽ അതാരെങ്കിലും വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ പൊടിയും തട്ടിച്ച് മണ്ണമ്മലെല്ലാം കളഞ്ഞിട്ട് ഇങ്ങെടുക്കുക. ആ പരിപാടി വിജയിക്കാൻ പോകുന്നില്ല. അപ്പം വൽ കിതാബുൽ അസീസുൽ ലദീ ലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ. ഒരു വളവും തിരിവില്ലാത്ത കണ്ട് അള്ളാഹുവിൻ്റെ കിതാബുൽ അസീസാണ് ഏറ്റവും വലിയ മുജിസത്ത്. അൻസലഹു ഫീ അവാനിൻ വസമാനി ഫീഹിൽ ഖൽഖുൽ കസീർ വൽ ജംഉൽ ഖഫീർ. ധാരാളം ആളുകളുടെ മുമ്പിൽ ഇത് അള്ളാഹു താല അവതരിപ്പിച്ചിട്ടുണ്ട്. അതന്നെ ഉലുൽ അഹ്ലാമി വന്നു, അവർക്ക് വലിയ 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 ബുദ്ധിജീവികളായിരുന്നു. വൽ അഫ്ഹാം, ഫഹമുള്ളവരായിരുന്നു. വൽ അൽസുനുൽ ഹിദാദ്, മൂർച്ച ചേറിയ നാവിൻ്റെ ഉടമകളാണ്. വലിയ വലിയ പ്രാസംഗികന്മാരും വാചാലന്മാരുമാണ്. വൽ ഖറാഹിൽ ജിയാദ്, ഏറ്റവും വലിയ മേത്തരം ബുദ്ധികളുടെ ഉടമകളാണ്. വൽ ഖുൽ സദാദ്, ഉലുൽ ഹുനക്ക് വത്തജാരിബ്, ജീവിതത്തിൻ്റെ പല മേഖലകളിലും പയറ്റിത്തേഞ്ഞ ആളുകളുണ്ട്. വദ്ദഹായ് വൽ മക്കിർ, അതേമാതിരി തന്നെ പലതരത്തിലുള്ള ചതിപ്രയോഗക്കാർ ആ കൂട്ടത്തിലുണ്ടായി എന്ന് വരും. ഫലമ്മാ സമിഉൽ ഖുർആന ഖദ്ദറു അന്ന ഫീ വുസ്ഹി മുആറദതുഹു ഫഖാലു ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ ഇൻ ഹാദാ ഇല്ലാ സാതിറുൽ അവലീൻ. ഖുർആൻ ആദ്യമായി കേട്ടപ്പോൾ ഉറക്കു തോന്നി ഇതിന് പകരം ഒന്നുണ്ടാക്കി കളയാം എന്ന്. ഫഖാലു ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ, ഇതുപോലെ നമുക്കൊന്ന് പറയാമായിരുന്നില്ലേ. ഇൻ ഹാദാ ഇല്ലാ സാതിറുൽ അവലീൻ, ഇത് പൂർവികന്മാർ എഴുതി വച്ച വരകൾ കോപ്പി അടിക്കുന്നതെന്നാണ് പറയുന്നത്. ഫതഹദ്ദാഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖുർആൻ. അപ്പോൾ ഖുർആൻ കൊണ്ട് എന്താക്കി അവരെ വെല്ലുവിളിച്ചു. എന്നാൽ അങ്ങനെ കഴിയുമെങ്കിൽ ഇൻസുകൾ ഒരുമിച്ച് കുടിക്കോ, ജിന്നുകൾ ഒരുമിച്ച് കുടിക്കോ, പരസ്പരം സഹകരിച്ചോ, ഇതിന് തുല്യമായ ഒരു വരിയെങ്കിലും കൊണ്ടുവരാൻ കഴിവുള്ളവർ വരും. ഇന്നും ആ വെല്ലുവിളി ഖുർആനിൽ ബാക്കിയുണ്ട്. യഖ്റഉ ബിഹി അസ്മാഉ മാ മഅമാലഹും മിനൽ ഫസാഹത്തി വൽ ലിസാനി വൽ ബലാഗത്തി വൽ ബയാൻ. അവർ നന്ന പൊട്ടന്മാരല്ല എന്ന് പറഞ്ഞല്ലോ. ബിഅഞ്ഞത്തോമ്പി സൂറത്തിൻ യഖ്തനിഹബി അഹ്വനി സഅയിൻ. എന്നാൽ പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക, ഇവർക്കാണെങ്കിൽ കഴിവുണ്ടെന്താലും. എന്നാൽ പെട്ടെന്നാവേണ്ടതല്ലേ, ഒറ്റ പരിചയല്ലേ കൊണ്ടുപോകും. വ അന്നാലഹും ദാലിക, അതുണ്ടോ സാധിക്കുന്നു? വല്ലാഹു തആല യഖൂലു ഖുല്ല ഇൻ ജതമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലി വലൗ കാന ബഅളുഹും ലിബഅളിൻ ളഹീറാ. 88-ാമത്തെ ആയത്ത് സൂറത്തുൽ ഇസ്റാ. നബിയെ പറയണം, ഇൻ ജിതമഅത്തിൽ ഇൻസു വൽ ജിൻ, മുഴുവൻ ഇൻസുകളും ഒരുമിച്ച് കൂടട്ടെ, മുഴുവൻ ജിന്നുകളും ഒരുമിച്ച് കൂടട്ടെ, എല്ലാവരും. അൽ ഇൻസ് അൽഫിലാം എന്താന്ന്? ഇസ്റാഖ്. എല്ലാവരും അലാ യഅതൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലത്തത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നല്ല ജഗത്തൂന് മിസലി, മിസലി കൊണ്ടുവരാൻ കഴിയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ വിജയിച്ചില്ലെന്ന് അവർക്ക് ആഘോഷാക്കാമല്ലോ. ഇതുവരെ സാധിച്ച വളവുഖാന ബഅദുഹും ലിബഅലിൻ ളഹീറ, പരസ്പരം സഹകരിച്ചാലും ശരി. ഇൻസുകൾ ഇൻസുകളെ സഹായിക്കുക, ജിന്നുകൾ ജിന്നുകളെ സഹായിക്കുക, ജിന്നുകളും ഇൻസുകളും സഹായിക്കുക, ആവൂല എന്ന് പറഞ്ഞു. ഫലം യഖ്ദുറു ലിഅന്ന കലാമല്ലാഹിൽ മുനസ്സല അലൈ ഹുവ കമ അഖ്ബറ അല്ലാഹു അസ്സ വജല്ല ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസിൽ. ഇത് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു കൗലാണ്. ഈ തമാശയും കളിയല്ല നിങ്ങൾ വിചാരിച്ച പോലെ. എങ്ങനെയെങ്കിലും അവതാനം എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാനുള്ളതല്ല. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിം മഹ്ഫൂദ്.
ജാബിറിബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമ ഇജ്തമഅത്ത് ഖുറൈശൻ യൗമൻ ഫഖാലു ഉൻളറു അഅലമകും ബിസ്സിഹ്രി വൽ കഹാനത്തി വസ്സിഹ്ർ. പദ്യമുണ്ടാക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുന്തിയ ഏറ്റവും അറിവുള്ള ഒരാളെ നമുക്ക് കണ്ടെത്തണം. കഹാനത്വം അദ്ദേഹത്തിന് അറിയണം, അതുപോലെ തന്നെ സിഹർ സംബന്ധമായും അറിയണം. ഈ മൂന്ന് വിഷയത്തിൽ ഏറ്റവും പാണ്ഡിത്യമുള്ള ഒരു വലിയ വലിയ എക്സ്പേർട്ടായ ഒരാളെ എന്താക്കണം, കുറേശ്ശികളിൽ നിന്ന് കണ്ടെത്തണം. എന്നിട്ടോ ഫൽഹാദർ റജുല, ആ റജുലിൻ്റെ അടുക്കിലേക്ക് അയാളൊന്ന് പോകണം സംസാരിക്കാൻ. ഏതാ ഹാദർ റജുലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഭാഷയിൽ അല്ലദി ഫർറഖ ജമാഅതന വസത്തത അംറന വഅബ ദീനന, നമ്മുടെ ദീനെ മോശമാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ നാല് വിധമാക്കി എല്ലാം ചിന്തിച്ചെതിരിപ്പോയിട്ടുണ്ട്, പലരും പലതരത്തിലായി മാറി, നമ്മളെ ജമാഅത്തെല്ലാം എന്താക്കി വിഘടിച്ചു പോയി. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഫൽയുക്കല്ലി അവിടത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ഫൽ ഞാൻ മാതാ യറുദ്ദു അലൈഹി, എന്നിട്ട് എന്താണ് തിരിച്ചു മറുപടി കിട്ടിയത് അതും വാങ്ങിട്ട് വരട്ടെ. ഫഖാലു മാ നഅലമു അഹദൻ ഗൈറ ഉതുബത്ത് ബിനി റബീഅ, ഉതുബത്ത് ബിനി റബീഅ അല്ലാതെ ഒരാളെയും ഈ ക്വാളിഫിക്കേഷൻ ഒത്തുകൊണ്ട് കാണുന്നില്ല. ഉതുബത്ത് ബിനി റബീഅ ഫഖാലു, ഉതുബനെ കണ്ടുപിടിച്ചിട്ട് അവരെല്ലാം കൂടി പറഞ്ഞു, അന്താ അബുൽ വലീദ്, ഉതുബൻ്റെ പേരന്നെ അബുൽ വലീദ്, ഫാത്ത ഉതുബ, അങ്ങനെ ഫഖാല, അതാ ഉതുബത്തിനോട് ഏൽപ്പിച്ചില്ലേ, പോയപ്പോൾ ഫഖാല യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത ഖൈറുൻ അം അബ്ദുല്ല, തങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ ഉപ്പയോ ഖൈർ, അബ്ദുല്ലാഹിയാണോ, അതായത് ജദലാണ് ഇതാണ് തർക്കം വിഷയം. ഫസഖത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മുണ്ടിയില്ല. സുമ്മക്കാല അന്ത ഖൈറുൻ അം അബ്ദുൽ മുത്തലിബ്, നിങ്ങളോ നിങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബാണോ ഖൈർ. ഫസഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാമത്തെ ഉപ്പാപ്പ. സുമ്മക്കാല അന്ത ഖൈറുൻ അം ഹാഷിം, നിങ്ങളോ ഖൈർ അല്ല ഹാഷിമോ ഖൈർ, അതിൻ്റെ മുകളിൽ. ഫസഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും മുണ്ടിയില്ല. കാല, പിന്നെയും ഈ ഉത്തുബത്ത് പറയുന്നു, ഫൈൻ കുന്ത തസ്അമു അന്നഹാഉലായി ഖൈറു മിൻക, നിങ്ങൾക്ക് ഈ പറയപ്പെട്ട മൂന്ന് ഉപ്പാപ്പമാരാണ് ഇങ്ങനെയുണ്ട്, അബ്ദുൽ എണ്ണി, അബ്ദുൽ മുത്തലിബ് എണ്ണി, ഹസീം എണ്ണി, ഇവർ ഖൈറാണെന്ന് പറയുകയാണെങ്കിൽ ഫഖദ് അബ്ദുൽ ആലിഹത്തല്ലത്തി ഇബ്തഹ, നിങ്ങൾ ആക്ഷേപിക്കുന്ന ആലിഹത്തിന് ആരാധിച്ചവരായിരുന്നു അവർ. നമ്മൾ ഇന്ന് പറയുന്ന തന്നെ ഇന്ന് സലാത്തിലും നിൽക്കലൊക്കെ തെറ്റുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ മുമ്പ് കോട്ടം തലിക്കെട്ടുള്ള ആൾ ഓതിയത് ഓറ് ഇറക്കത്തിപ്പോയിന, എന്നാൽ ഞമ്മ പോയിക്കോളാം, ഈ ഉത്തപ്പത്തിൻ്റെ വക്കെന്ന് കടമെടുത്തതാണ് ഈ സംഭവം. അവിടെ ഹക്കും ബാത്തിനും തെറ്റും ശരിയല്ല നോക്കുന്നു, ഓറ് പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ പണ്ടും പണ്ടേ ഇതാണ് വിശദ്ഹീലതയിക്ക, ഒന്ന് ഷെറ കൊണ്ട് തവസുലാക്കുക, ആ ഷെറിന് ഖിലാഫത്ത് ആരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഉള്ളത്, എന്നിട്ട് പണ്ടും പണ്ടേ എന്ന് പറയുകയും ചെയ്യാം. അതാണ് ഈ ഒത്തുമൊത്തപ്പിന് റബിയത്തിൻ്റെ വക്കെന്ന് കടം വാങ്ങിയ ശൈലികളാണ് നീ ഇതെല്ലാം നടത്തുന്നത്. ഈ പറയപ്പെട്ട മൂന്നാളുകൾ ഞാനെണ്ണി, അവർ നിങ്ങളെക്കാൾ ഖൈറായവരാണെന്ന് നീക്ക് വാദമുണ്ടെങ്കിൽ ഫഖദ് അബദുൽ ആലിഹത്തല്ലത്തി എബുത്തഹാന്ന്, നിങ്ങൾ കുറ്റം പറയുന്ന ആലിഹത്തിനെ ആരാധിച്ചവരായിരുന്നു എന്ന്. ഇത് ഉത്തമത്തിൻ്റെ വാദമാണ്, ഉസൂൽ പ്രകാരം ചിന്തിച്ചാൽ ഇവർ അങ്ങനെയല്ല, അതിരിക്കട്ടെ, അത് മറ്റൊരു കാര്യം. വൈകുന്ത തസ്അമു അന്നക ഖൈറും മിൻഹും, എല്ലാ അവരെക്കാളെല്ലാം ഖൈറായ ആളാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ പത്തക്കല്ലം, നിങ്ങൾക്കെന്താ പറയാനുള്ളത് പറയൂ എന്ന് പറഞ്ഞു. ഹത്താ നസ്മഅ ഖൗലക, നിങ്ങൾ പറയുന്നത് കേൾക്കാം. മാ റഅയ്നാ സഖലതൻ ഖത്തു അസ്അമ അലാ ഖൗമിക മിൻക, നിങ്ങളെ ഖൗമിൻ്റെ മേലെ ഇത്ര ലക്ഷണം കെട്ട ഒരാളെ നമ്മൾ വേറെ കണ്ടിട്ടേ ഇല്ല. തങ്ങളെ ആക്ഷേപിച്ചതാ ഇതൊക്കെ. ഫർറഖത ജമാഅതന വസത്തത്ത അംറന വ ഫലഹത്തനാഫിൽ അറബ്, അറബ് നാട്ടിൽ ഞങ്ങളെ മുഴുവനും ബഷളാക്കി, മക്കത്ത് മുഴുവനും കുഴപ്പം പോലും, അങ്ങോട്ടും ഇങ്ങോട്ടും അടി പോലും കുഴപ്പം പോലും എന്ന് പറഞ്ഞിട്ട്. ലഖത്വാർ ഹത്ത ലഖത്വാർ റഫീഹിം അന്നഫി ഖുറൈശിൻ സാഹിറൻ, ഖുറൈശിൽ ഒരു സാഹിർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പുറനാട്ടിൽ പറയപ്പെട്ടിട്ടുണ്ട്.
വന്നഫി ഖുറൈശിൻ കാഹിനൻ, ഖുറൈശികളിൽ ഒരു കാഹിനുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹി മാ നന്തലുറു ഇല്ലാ മിസ്ല സൈഹത്തിൽ ഹമിലാ അയ്യക്കുമ ബഅലുനാ ഇലാ ബഅലൻ ബിസ്സുഫത്താ തഫ്നാ നതഫാന. ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായ കുഴപ്പത്തിലേക്ക് എത്തും. ഓരോരുത്തരും ബാളും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം അടിച്ചു നശിക്കാമെന്ന ചുറ്റുപാടല്ലാണ്ട് ഈ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അയ്യുഹർ റജിൽ, എന്നിട്ട് പറഞ്ഞു, ഇൻകാന ഇന്നമാ ബിക്കൽ ബാഅ ഫഖ്തർ അയ്യ നിസായി ഖുറൈശിൻ ഫൽ നുസവ്വിജക അശ്റത്. നിങ്ങൾക്ക് വിവാഹം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുറേശ്ശകളിൽപ്പെട്ട ഏത് പെണ്ണുങ്ങളെ വേണമെങ്കിലും 10 എണ്ണം പൊടിച്ച് ഞങ്ങൾ കെട്ടിച്ചേരാൻ തയ്യാറുണ്ട്. വൈകാന ഇന്നമാബിക്കൽ ഹാജ, എല്ല പൈസൻ്റെ ആവശ്യം കൊണ്ടാണോ? ജമാഅിനാലക ഹത്താ തകൂന അഗ്നാ ഖുറൈശ് റജുലം വാഹിദ. കുറേശ്ശകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ ഓരോ ഒരു വ്യക്തിയെ ഉണ്ടാവും, അത് മുഹമ്മദ് അലി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാകത്തക്ക രീതിയിൽ പൈസ നമുക്ക് ശേഖരിച്ചു തരാം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഖത ഉത്ബ, നിനക്ക് പറയാനുള്ളത് തീർന്നോ? എല്ലാം കേട്ടു. ഖാല നഅം, തീർന്നു. ഇനിയൊന്നുമില്ലല്ലോ? ഇല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم حتى قرأ فإن عرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. أبدا بدي أقول فهم لا يسمعون وقالوا قلوبنا في يكنة مما تدورين ഉണ്ടതാക്കി അത് മുപ്പുറം കൊണ്ട് ചുരുക്കിയതെന്ന് അതിൻ്റെ ശാരീഷാട് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഫുസ്സിലത്തിൽ, സൂറത്ത് ഫുസ്സിലത്തിലെ 4:13 ഇപ്പം വന്നത്. ഏതായാലും മീസല സ്വായക്കത്തെ ആദ്യം സമൂഹ വരെ ഒതി കളിപ്പിച്ചു. ഫക്കാലഹു ഒത്തുബ പറഞ്ഞു, ഹസ്ബക്കേലി മതി, എന്നെ പറഞ്ഞ് കേൾക്കാൻ വയ്യ. പിടിച്ച് മാ ഇന്ത്യക്ക് കയറഹാതാ, ഈ കോലത്തിലുള്ള അല്ലാത്ത വേറെന്തെങ്കിലും ഉണ്ടോ? കാല അല്ല, ഇതന്നെ ഖുർആൻ തന്നെ. അങ്ങനെ ഫറജായില ഖുറൈസ്, ഖുറൈശികളിലേക്ക് മടങ്ങിയല്ലോ, ഇവർ അയച്ചതല്ലേ, ദൂതനല്ലേ. ഫക്കാലുമാ വറാക്ക, ഇവർ കാത്തിരിക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? കാലമാ തറക്തു ശൈഅൻ അറാന്നക്കും തുകല്ലിമൂനഹു ഇല്ലാ വഖദ് കല്ലംതുഹു. നിങ്ങൾ എന്തൊക്കെ അവിടെ പോയി പറയണമെന്ന് കരുതിയിട്ടുണ്ടോ ആ കാര്യം മുഴുവനും ഞാൻ എന്താക്കിയിട്ടുണ്ട്? അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വേറൊരാളയച്ചിട്ടൊന്നും മറ്റൊരു കാര്യം പറയാനില്ല. ഖാലു ഫഹൽ അജാബക്, എന്തെങ്കിലും മറുപടി കിട്ടിയിട്ടുണ്ടോ? ഖാല നഅം, കിട്ടി. എന്താണ്? ഖാല ലാ വല്ലദീ നസബഹ ബുനയ്യ മാ ഫഹിംതു ശൈഅം മിമ്മാ ഖാൽ. ഈ ക്യാമ്പത്തിന് ഈ കോലത്തിൽ ബിൽഡിംഗ് ആക്കിയ റബ്ബിനെ തന്നെയാണ് സത്യം, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെന്തുണ്ട്? ഗൈറ അന്നഹു ഖാല അന്തർത്തുക്കും സ്വായക്കത്തം മിസ്ല സ്വായക്കത്തി ആദിം വസമൂദ്. നിങ്ങൾ ഇത് കൂട്ടാക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു താക്കീതാണ്, ഒരു ഇൻദാർ. ആദ്യ സമൂഹത്തിന് സംഭവിച്ചതുപോലത്തെ സായക്കത്ത് നിങ്ങൾക്കും വരാം എന്നെന്താക്കണം? ആ താക്കി നൽകുന്നു എന്നത് എനിക്ക് എന്തോ ലേശം മനസ്സിലായിട്ടില്ല, ബാക്കിയൊന്നും മനസ്സിലായിട്ടില്ല. ഇവരോട് ഡിസ്റ്റണി എടുത്താൽ പോരെ, ഇപ്പം തഫ്സീർ അറബിക്ക് മുഷി പോരെ. അഫദലുലമാർ ഉലമാക്കടയിൽ അഫദലാന്നൂറ് ചെറിയ ഡിഗ്രിയാ എല്ലാം. അപ്പോൾ ഖുർആൻ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ആരും മതി, പ്രൊഫസറുണ്ടായ പോലെ. ഈ പോയ ഒത്തുമത്ത് പ്രൊഫസറൊന്നും അല്ലേ. അയാൾക്ക് ആകെ തിരിഞ്ഞ പോലെ ഇതാണ് എനിക്ക് ആകെ മനസ്സിലായത്. എന്തോ ഒരു ഭീഷണിയുടെ സ്വഭാവം അതിലുണ്ട് എന്നാ വന്നത്. കാലു വൈലക്ക, നിനക്കെന്ത് പറ്റിയ യുക്കല്ലിമക്ക് റജുലുംബിൽ അറബിയ, നിന്നോട് അറബിയായ ഒരാളാണ് അറബിയിൽ സംസാരിക്കുന്നത്. ഞാൻ തതിരി മാക്കാൽ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല, നീ എന്ത് പറയുന്നു?
ഇനി വേറൊരാളയച്ച എന്തായിരിക്കും പറയുക? കാല ലാവല്ലാഹി മാ ഫഹിംതു ശൈആ, ഒന്നും മനസ്സിലായിട്ടില്ല. മിമ്മാ കാല ഗൈറ ദിക്കരി സായിക്ക, ആ സായിക്കത്തിൻ്റെ വർത്താനം അല്ലാണ്ട് വേറൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന്. സായിക്കത്ത് കേട്ടപ്പോൾ പഠിച്ചു പോയി. അള്ളാഹുവിൻ്റെ താക്കീതല്ലേ, അള്ളാഹുവിൻ്റെ എന്താണ് റസൂലിൻ്റെ വക്കൽ നിന്ന് പകരമായിട്ടല്ല കേൾക്കുന്നത്. അപ്പോൾ ഒരു സംഭവമാണ് പറഞ്ഞത്, അൻകരിമ ഔ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുമ അന്നൽ വലീദ് ഇബ്നു മുഗൈറത്ത് ഇജ്തമഅ ഇലൈഹി നഫറും മിൻ ഖുറൈശിൻ. വലീദ് ഇബ്നു മുഗൈറ പിന്നീട് അതാ നിമിഷമുള്ള കാര്യങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം വലീദ് ഇബ്നു മുഗൈറത്തിൻ്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂടി. വക്കാന ദാ സിന്നിൻ, അദ്ദേഹം വലിയ വയസ്സുള്ള ഒരാളാണ്, ഫീഹിം ഏറ്റവും വയസ്സും പ്രായമുള്ള ആൾ. വക്കത് ഹലറൽ മൗസിം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉംറന്റെയും മറ്റൊക്കെ സീസൺ വരുമ്പോൾ പല നാട്ടിൽ നിന്നും ആളുകൾ തടിച്ചുകൂടുമല്ലോ. ആ അപ്പോഴേക്ക് നമുക്കൊരു കാര്യം ഒന്ന് ആസൂത്രണം ചെയ്യാനുണ്ട്. കാരണം പല നാട്ടിൽ നിന്നും പല ആളുകളും വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കും, കേൾപ്പിക്കാൻ പോകും. അപ്പം പലരും ഇസ്ലാമിലേക്ക് വരും. അതിൻ്റെ മുമ്പായിക്കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഫഖാല ലഹും ഞാ മാഷന ഖുറൈശിൻ ഇന്നഹു ഖദ ഹലറൽ മൗസിമു, അതാ ജനങ്ങൾ പല വഴിക്കുന്നു വരുന്ന മൗസിം, ഹജ്ജിൻ്റെ സീസൺ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ സീസൺ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉറൂസിൻ്റെ സീസൺ, അങ്ങനെ പലതുണ്ടല്ലോ. ആ വൈന്ന വഫൂദൽ അറബി സതഖദിമു അലൈക്കും ഫീഹി, ഈ മൗസിമിലാണ് അറബി നാട്ടിലുള്ള പല സംഘങ്ങളും നമ്മളിതിലേക്ക് കടന്നു വരുന്ന സമയം. വഖദ് സമിഉ ബി അംരി സാഹിബിക്കും ഹാദാ, ഇവിടെ ഒരു സാഹിബുണ്ട്, ആ സാഹിബിനെ പറ്റിയിട്ട് അവരൊക്കെ അറിഞ്ഞിട്ടുമുണ്ട്. അപ്പം എന്താകും, ഒന്ന് കണ്ടാൽ സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് വരും. അതുകൊണ്ട് ഫഅജ്മിഉ ഫീഹി റഅയം വാഹിദൻ വലാ തഖ്തലിഫു, ഒരൊറ്റ അഭിപ്രായം ഒരുമിച്ച് കൂടണം. വിവിധങ്ങൾ പലതും പറയാൻ പാടില്ല, എല്ലാം കൂടെ തിരഞ്ഞെടുത്തിട്ട് ഒരൊറ്റ അഭിപ്രായം, അതിൽ ഭിന്നത ഉണ്ടാകാൻ പാടില്ല. ഫയ്യൊക്കെ ബാലുക്കും ബാല, അങ്ങനെ വന്നാൽ എന്താകും, ചിലർ ഞാൻ അറിയില്ല ഞാൻ പറഞ്ഞില്ല അവനാ പറഞ്ഞു പറയേണ്ടത്, ഒറ്റ അഭിപ്രായം. വയറുദ്ധ കൗലക്കും ബാലുഹും ബാലൻ, നിങ്ങൾ പറഞ്ഞ കൗലിനെ ചിലർ ചിലരും തട്ടിമടക്കാനാക്കണ്ട. കാലു ഫഅന്തയ അബ അബ്ദിശംസ്, അപ്പോൾ വലീദിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഫകുൽ, നിങ്ങൾ തന്നെ വയസ്സ് മൂത്താൾ, ഞങ്ങളുടെ കൂട്ടത്തിൽ അസാഹിബുർ റഅയ്യ സാഹിബുർ റഅയ്യാണ്, നിങ്ങൾ തന്നെ പറയണം. വാക്കിം ലന റഅയ്യൻ നഖുൽ ബിഹി, നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ അതുപോലെ പിന്താങ്ങാം. ഫഖാല ബൽ അന്തും, മൂപ്പറ് പറഞ്ഞ് വിട്ടുകൊടുത്തില്ല, നിങ്ങൾ പറയും. ഫഖൂലു വാസ്മോ, ഞാനൊന്ന് കേൾക്കട്ടെ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങൾക്കട്ടെ. കാലു, അവർ പറഞ്ഞ് എന്നാ പിന്നെ നക്കൂൽ ഇന്നഹു കാഹിൻ, ഇത് കാഹിനാണ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂലേ. കാഹിനാണ്, അത് നക്ഷത്രം നോക്കിയിട്ട് മറ്റു കണക്കൂട്ടിയിട്ട് ജിന്ന ഹാലറാത്തുണ്ടെന്നും കാൽക്കുലേറ്ററിൽ കൂടി ജിന്ന വന്നിട്ടെല്ലാം പറഞ്ഞിട്ട് വർദ്ധിച്ചേക്കണ്ട. ആ കാല, അപ്പോൾ വലീദ് പറയുന്നു, മാഹുബി കാഹിൻ, കാഹിന എന്ന് പറഞ്ഞാൽ പറ്റൂല, അത് ചിലവാവില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ലഖദ് റഅയ്നൽ കുഹാന ഫമാഹുവ ബിസംസമത്തിൽ കാഹിനി വലാ സജിഹീൻ, കാഹിനങ്ങൾ പറയുന്ന ചില പ്രാസം ഒപ്പിച്ച വാക്കുകളും ചില നൊടിയിലൊക്കെ ഉണ്ടാവും, ശ്ലോകയിലുണ്ടാവും, അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് ആര് വലീദ് പറഞ്ഞു അതിന് തള്ളി. കാലു, എന്നാൽ പിന്നെ നമുക്ക് പറയാൻ ഫനക്കൂൾ ഇന്നഹു ല മജ്നൂൻ, മജ്നൂൻ എന്ന് പറഞ്ഞാലോ എന്ന് വെച്ച്. കാല വലീദ് പറയുന്നു, മാഹുവ ബി മജ്നൂൻ, മജ്നൂൻ അല്ല. കാലം ലഖദ് റഅയ്നൽ ജുനൂന വഅറഫ്നാഹു, ജുനൂൻ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നമുക്കറിയാം. ഫമാഹുവ ബി ഹനഖിഹി വലാ തഖാലുജിഹി വലാ വസ്വസതിഹി, ജുനൂൻ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിക്കുറവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈകല്യങ്ങളോ അതിങ്ങത്തൊന്നും ഇവിടെ കാണാനില്ല. അതുകൊണ്ട് ജൂനോൺ എന്ന് പറഞ്ഞാൽ ആളെ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. കാലു ഫനക്കൂലു ഇന്നഹു ഷായിറുൻ, എന്ന ഷായിറാണെന്ന് പറഞ്ഞാലോ കവി. കാല മാഹു ബി ഷായിറിൻ, ഷായിറുമല്ല, കാരണം ലഖദ് അറഫ്ന ശിഅറ കുല്ലഹു റജസഹു വഹസജഹു കരീലഹു മഖ്ബൂലഹു മബ്സൂതഹു, പദ്യത്തിൻ്റെ ഓരോ ശൈലികൾക്കാണ് പറയുക റജസ്,
അറബിസല്ലി നമ്മളിപ്പം ചെന്ന് ആ അതുപോലെ കബലുണ്ടാകും, അതിൻ്റെ വസ്തുണ്ടാകും പല ശരിയിലും. നമ്മുടെ മൗലായ സല്ലി വസിൻ്റെ അസലെന്ന് വേറെ, സലാത്ത് മുത്തസ്ലീമിൻ്റെ അസലെന്ന് വേറെ, ആ പലതരത്തിൽ അത് ഓരോന്ന് പറഞ്ഞാൽ റജിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹസജി എന്ന് പറഞ്ഞാൽ എന്താ, കരീൽ എന്ന് പറഞ്ഞാൽ എന്താ, മക്കുമുള്ള ഏതാ, മൗസൂത്ത് ഏതാ, ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ഉള്ളതാണ്. അതിൽപ്പെട്ട ഒന്നുമല്ല. അതുകൊണ്ട് ഫമഹും ബി ഷായിർ, ഷായിറാണെന്നും പറയാൻ പറ്റൂല. ഖാലു ഫനഖൂലു സാഹിറുൻ, എന്നാൽ പിന്നെ സാഹിർ എന്ന് പറഞ്ഞാലോ. ഖാല മാഹുവ ബി സാഹിർ, സാഹിറുമല്ല കാരണം ലഖദ് റഅയ്ന സുഹാറ വ സഹിറഹും ഫമഹുവ ബി നഫ്സിഹിം വല അഖദിഹിം. സാഹിറുകളെ എത്രയോ കണ്ടിട്ടുണ്ട്, അവരുടെ സെഹിറിൻ്റെ ശൈലിയും കണ്ടിട്ടുണ്ട്. അതിൻ്റെ മന്ത്രവാദങ്ങളോ അതിൻ്റെ കെട്ടുകളോ അതിൻ്റെ ഇതാക്കലോ മറ്റേ അതാ ഇതൊന്നും ഇവിടെ ഒന്നുമില്ല. ഖാലു എന്നാൽ പിന്നെ എന്താ പറഞ്ഞുള്ള പറയാനുള്ള എല്ലാം തോറ്റില്ലേ. ഖാലു ഫമാ നഖൂലു യാ അബാ അബ്ദുശംസ്, അബ്ദുശംസിൻ്റെ വലീദേ നിങ്ങൾക്കെന്താ പറയാനുള്ളത് പറയട്ടെ. ഖാല വല്ലാഹി ഇന്ന ലിഖൗലിഹി ലഹലാവ വ ഇന്ന അസ്ലഹു ലമുഗദിഖുൻ വ ഇന്ന ഫർഅഹു ലജനാതുൻ വമാ അൻതും ബിഖാലിന മിൻ ഹാദാ ഷൈൻ ഇല്ലാ വലിഫ അന്നഹു ബാത്തിൽ. വലീദിന് പറയാനുള്ളത് എന്താണെന്നറിയോ, അദ്ദേഹം പറയുന്ന കലാമിന് ഒരു ഹലാപത്തുണ്ട്, ഒരു മാധുര്യമുണ്ട്, ആരെയും ആകർഷിക്കുന്ന സാധനമാണ്. ഇന്നാകർഷിക്കാത്തത് അത് മെച്ച കൊടുക്കാനുള്ള മറ്റേ മറപ്പിക്കുന്നുണ്ടെന്ന് കാലെല്ലാം മാതിച്ച് നെയ്ച്ചോറോടുമ്പോഴാന്നെല്ലാം പറയും. നെയ്ച്ചാണത് ഹലാവ, അതിൻ്റെ അസല് എപ്പോഴും പച്ച പിടിച്ചതാണ്, എപ്പോഴും നട്ടാൻ മുളക്കുന്ന സാധനം. അതിൻ്റെ ഫർഅ എന്ന് പറഞ്ഞാൽ നല്ല പഴം കായ്ക്കുന്ന കൊമ്പുകളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അത് ബാത്തിലാണ്, തെളിയാതിരിക്കില്ല എന്ന് പറഞ്ഞു. അതാ വൈന അഖറബൽ ഖൗലി ഫീഹി ലി അൻ തഖൂലു സാഹിർ യുഫർഖു ബൈനൽ മർഇ വ അബീഹി വ ബൈനൽ മർഇ വ അഖീഹി വ ബൈനൽ മർഇ വ സൗജിഹി വ ബൈനൽ മർഇ വ അശീറതിഹി. അവസാനം പറയുന്ന കൂട്ടത്തിൽ എന്താ പറയാൻ പറ്റാവുന്നൊരു വാക്കെന്താണെന്നറിയോ, ആ ഒരു തരം സാഹിർ എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടുകാരുടെ ഇടയിൽ പിരിച്ചു കളിയും. കാരണം ഒരാൾ വിശ്വസിക്കുന്ന ആളും മറ്റൊരു വിശ്വസിക്കാത്ത ആളായാൽ പിരിഞ്ഞില്ലേ. ആ ഒരു വ്യക്തിയുടെയും സഹോദരൻ്റെയും ഇടയിൽ പിരിച്ചു കളിയും, വ്യക്തിയുടെയും ഭാര്യമാരുടെയും ഇടയിൽ പിരിച്ചു കളിയും. ആ അങ്ങനത്തെ ഒരു തരം സിഹിറുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അടിച്ച് പിടിച്ച് പറയാൻ പറ്റുന്ന ഒരു ഒപ്പിക്കബിൾ ഫതഫറഖു അന്നി ബിദാലിക്. അങ്ങനെ ജോകം പിരിച്ചു വിട്ടു. എന്നിട്ടോ അനിബിനി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അക്ബൽ അൽ വലീദ് ബിൻ മുഗീറ അല അബീബക്കർ സിദ്ദീഖ് തങ്ങളുടെക്കിലേക്ക് വന്ന് യസ്അലുഹു അനിൽ ഖുർആൻ, ഖുർആനെ പറ്റി ചോദിക്കാൻ. ഫലമ്മ അഖ്ബറഹു ഖറജ അലാ ഖുറൈശിൻ ഫഖാല യാ അജബ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖുർആനെ പറ്റി പറഞ്ഞു കൊടുത്തല്ലോ. അങ്ങനെ ഖുറൈശികളെ മേൽ ഇയാൾ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, എന്തൊരു അത്ഭുതമാണ്, ഇബ്നു അബി കമിഷ പറയുന്ന കാര്യത്തിൽ വലിയ അത്ഭുതമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇബ്നു അബി കമിഷ എന്ന് പറഞ്ഞാൽ എന്താന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്, റബിയത്ത് ഗോത്രക്കാരളി ഒരാളുണ്ടായിരുന്നു, ഒരു നേതാവ്. ബിംബത്തിനെ ആരാധിക്കാൻ പാടില്ല, നക്ഷത്രങ്ങളിൽ ആരാധിച്ചാൽ കുറച്ച് തിളക്കമുള്ള സാധനങ്ങളും ആയില്ലേ. അപ്പോൾ ബിംബത്തിന് ആരാധിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണത്താൽ ആ വാദവും തങ്ങൾ കൊണ്ടുവന്നതും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് ഇബ്നു നബി കവശ നൂറ് വിളിക്കും. ആ കലാമിന് എന്തൊരു അജബുണ്ടല്ലോ. ഫവല്ലാഹി മാഹു ബിഷിഹിർ, അത് പദ്യമല്ല, വലാ സിഹിറിൻ സിഹിറുമല്ല, വലാ ബിഹദായി മിസ്ലുൽ ജുനൂൻ ജുനൂന് പോലത്തെ തങ്ങൾ പിച്ചുംപേയുമല്ല. എന്തോ ഒരു കലാം. വൈനക്കാലുഹു ലമിൻ കലാമില്ലാ, അള്ളാഹുവിൻ്റെ കലാമിൽ പെട്ടത് തന്നെയാണ്. ഫലമ്മാ സമിഅ ബിദാലിക നഫറു മിൻ ഖുറൈശ് ഇത്തമറു, ഇത് കേട്ടപ്പോൾ വലീദ് മല്ലൻ അങ്ങോട്ട് ചായുന്നുണ്ടല്ലോ എന്നൊരു തോന്നല്. വലീദ് അങ്ങോട്ടേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തമറു അവർ യോഗം ചേർന്നു. വഖാലു വല്ലാഹി ലഇൻ സബഅൽ വലീദു ലതസുബുന ഖുറൈശ്, വലീദെങ്ങാനും മതം മാറിയിട്ടുണ്ടെങ്കിൽ ഖുറൈശികൾ മുഴുവനും മതം മാറിക്കളയും. ഫലമ്മാ സമിഅ ബിദാലിക അബൂ ജഹൽ, ഈ വാർത്ത അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കേട്ടു. ഖാല വല്ലാഹി അനക അക്ഫീകും ശഅനഹു, ഈ കാരൻ ഞാൻ മതിയാക്കിത്തരാന്നു.
ഫന്തലക ഹത്ത ദഖല അലൈഹി ബൈതഹു ഫഖാല ലിൽ വലീദ്, അങ്ങനെ വലീദിൻ്റെ ബറിയിലേക്ക് പോയി. വലീദിൻ്റെ ആ രോഗം ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഫഖാല ലിൽ വലീദ് അലം തറ ഖൗമക ഖദ് ജമഉ ലക സദഖ ഖാല അലസ്തു അക്സറഹും മാലം വവലദ ഖാല അബൂ ജഹൽ യതഹദ്ദസൂന അന്നക ഇന്നമാ തദ്ഖുല അലാ ഇബ്നി അബീ ഖുഹാഫ ഫതസീബ മിൻ തആമിഹി ഖാല അൽ വലീദ് ഖദ് തഹദ്ദസ്തു ബിഹി അശീറതി ഫലാ അഖ്റബ അബൂബക്കർ വലാ ഉമർ. ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സദക്ക ഒരുമിച്ച് കൂട്ടുന്നുണ്ട് എന്ന് വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആർക്ക്? വലീദിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സംഖ്യ. അപ്പോൾ എനിക്ക് പൈസ, എനിക്കിഷ്ടം പോലെ ഉള്ള ആളല്ലേ, പിന്നെ എനിക്ക് പൈസ ആയിരുന്നു. അപ്പോൾ അബൂ ജഹൽ ചോദിച്ചു, നിങ്ങൾ ഇബ്നു അബി ഖുഹാഫാൻ്റെ അവിടെ പോയിട്ട് ചോറിക്കാൻ പോകുന്നില്ല പറയുന്ന കേട്ടത്? വലീൽ പട്ടിണിയായതുകൊണ്ട് ഇബ്നു അബി ഖുഹാഫാരാന്ന് ശ്രദ്ധിക്കതങ്ങൾ അവിടെ പോയിട്ട് താമം കഴിച്ചിട്ട് വെച്ച് അനുകൂലിച്ച് സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്നാൽ പിന്നെ എൻ്റെ പോക്ക് നിർത്തിക്കളയാ. ഇപ്പം ഇതെല്ലാം ഒരു പോക്ക് പോയില്ലേ, ആ അതിന് മറുപടിയും കിട്ടിയല്ലോ. ആ ഇനി പോകുന്നില്ല എന്ന് അന്ന ഖുറൈശ നജീത്തമായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസം ഫിൽ മസ്ജിദ്, തങ്ങൾ പള്ളിയിലിരിക്കുന്നു, ഖുറൈശികൾ ഒരുമിച്ച് കൂടി. ഫഖാല ഉത്ബത്തുബ്നു റബിഅ ലഹും ദഉനി ഹത്ത അഖൂമ ഇലൈഹി ഉകല്ലിമു. നേരത്തെ ഉത്ബത്തുബ്നു റബിഅ, നിങ്ങളാരും അനങ്ങരുത്, ഞാൻ പോയിട്ട് സംസാരിക്കട്ടെ. ഫഇന്നി അസാ നകൂന അർഫക ബിഹി മിൻകും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളവരോടേക്കാൾ സംസാരിക്കാൻ കുറച്ച് ഡിഫിക്കൽ ഉള്ളത് ഞാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് പിച്ചുമ്പോയും പോയത്ത സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫഖാമ ഉത്ബത്ത് എണീച്ച് ഹത്ത ജലസ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്തിലേക്ക് വന്നിട്ട് ഇരുന്നിട്ട് ഫഖാല ജബന അഖി അറാക ഔസതന ബൈതാൻ വഫ്ളലന മകാനൻ വഖദ് അദ്ഖൽത അലാ ഖൗമിക മാലം യുദ്ഖിൽ റജുലുൻ അലാ ഖൗമിഹി മിസ്ലഹൂ. ഏ ഇബ്നു അഖീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, നല്ല സൗഹാർദ്ദത്തിൽ വിളിച്ചിട്ട് പറഞ്ഞ്, നമ്മളെ നാട്ടിൽ കുടുംബത്തിനാൽ ഏറ്റവും മേത്തരം കുടുംബത്തിലാണ് നിങ്ങൾ, ഏറ്റവും ഉന്നതമായ പദവി അലങ്കരിക്കുന്ന ആളുമാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളെ കൗമിന് ഒരാളും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഫിത്നകളും ഫസാദുകളും ഇവിടെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഫൈൻകുന്ത തത്ലുബി ഹാദൽ ഹദീസി മാലൻ ഫദാലിക ലക അലാ ഖൗമിക അൻയുജ്മഅ ലക ഹത്താ തകൂന അക്സറനാ മാലൻ. നിങ്ങൾക്ക് സാമ്പത്തികമായ എന്തെങ്കിലും താല്പര്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഖുറൈശികളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് വലിയ ഒരു പണം സംഭരിക്കാം. അപ്പോൾ ഈ നാട്ടിലേറ്റവും വലിയ പണക്കാരൻ ആരായിരിക്കും? നിങ്ങളാകും. ആ കോലത്തിലാക്കിത്തരാം. വൈകുന്ത തത്തുലബു ഷറഫം വനഹനു ഷദ്ദിഫുക ഹത്താ ലാ യകൂന അഹദും മിൻ ഖൗമിക അഷറഫ മിൻക വലാ നഖ്ത അംറം ദൂനക. അല്ല, നിങ്ങൾക്കൊരു നേതൃത്വം കിട്ടണം എന്നുള്ള ആവശ്യത്തിനാണോ? എന്നാൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ എന്താക്കുക, തിരഞ്ഞെടുത്തിട്ട് തിരയും എടുക്കുകയും പറഞ്ഞു. രണ്ട് പണിയുണ്ട്, തിരയണം, എന്നിട്ടെന്താക്കണം, എടുക്കണം. തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഏതാവാക്കുക. പിന്നെ നിങ്ങളോട് ചോദിക്കാണ്ടൊരു കാര്യം ചെയ്യുകയോ ഒന്നുമില്ല, ആ കോലത്തിൽ നേതാവാക്കി തരാം. രണ്ട്, വൈകാന ഹാദാ അംറു മിൻ യുസീബുക ഫലാ തഖ്ദിറു അലൻ നുസൂഇ മിൻഹു ബദൽനാ ലക ഖസായിനനാ ഹത്താ നദറ ഫീ തലബി ത്വബ്ബി ലിദാലിക മിൻക. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മനോരോഗം വല്ലതും ബാധിച്ചിട്ടാണെങ്കിൽ, നിങ്ങൾക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത രൂപത്തിലാണെങ്കിൽ, നമ്മൾ എത്ര വേണമെങ്കിലും ഖസാന തന്നെ ഇതിന് ചിലവാക്കാം. എന്നിട്ട് നല്ല വിദഗ്ധനായ വൈദ്യനെ കണ്ടെത്തും, എന്നിട്ട് നിങ്ങൾക്ക് ചികിത്സ നിശ്ചയിക്കാൻ പറയും. വൈകുന്ത തുരീത് മുൽക്കൻ മല്ലക്കനാക്ക, അല്ല രാജാവാക്കണമോ? അതിനാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് രാജാവാക്കിത്തരാം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഖത അബുൽ വലീദ്, അബുൽ വലീദേ കഴിഞ്ഞോ നിൻ്റെ സംസാരം? ഖാല നഅം, തീർന്നു. ഫഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹമീം സജദ, ആ സൂറത്ത് ഓതി കേൾപ്പിച്ചു. ഹത്ത മർറബി സജദ, അങ്ങനെ സജദൻ്റെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ സജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ സുജൂദും ചെയ്തു. ഉത്ബത്ത് മുൽക്കിൻ യദഹു ഖൽഫ ദഹരി ഹത്ത ഫറഗ മിൻ ഖിറാഅതിഹ, ഉത്ബത്ത് ഇങ്ങനെ ബാക്കോട്ട് കൈയും ചായച്ച് വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുകയും കാണുകയും ചെയ്യുകയാണ്. ആ ഫലം ഹത്ത ഫറഗ മിൻ ഖിറാഅതിഹ, തങ്ങളെ ഖിറാഅത്ത് തീർന്നു.
സുമ്മക്കാമത്തു പിന്നെ ഒറ്റപ്പെട്ട അവിടെ നിന്ന് എഴുന്നേറ്റു മാജദ്രീമാജർജുമിഹിലാദി കൗമിഹി കൗമിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ഇയാൾക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. കേട്ടാ ഫലമ്മാ റാഹു മുഖമില വരുന്ന കാണുന്നുണ്ട്. ഓ എന്തോ ഒരു മുഖത്തിന് മാറ്റം വന്നല്ലോ. കാലു ലക്കത് റജായിലേക്കും വിഭജിഹിൻ കൈരിമാക്കാമ മിന്നിന്തിക്കും നിങ്ങൾ പോകുമ്പോഴുള്ള മുഖമല്ല തിരിച്ചു വരുമ്പോൾ കാണുന്നു മാറ്റം കാണുന്നുണ്ട്. ഫാ ജലസൈലേഹിം കുറേശ്ശികളൊക്കെ ഉള്ള പോയിരുന്ന് വക്കാല ജാ മാഷാ കുറച്ച് കഥക്കല്ലം തുഹു ഞാൻ പോട്ട് സംസാരിച്ച് ബില്ലതി അമർത്തുമോനി ബിഹി എന്തെല്ലാം കാര്യം സംസാരിക്കണമെന്ന് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെന്തെല്ലാം ആലോചിച്ചിട്ടുണ്ടോ അത് മുഴുവനെ സംസാരിച്ച് ഹത്തായിത ഫറഖത്ത് കല്ലമനി ബി കലാം എൻ്റെ സംസാരം എല്ലാം തീർന്ന് തീർത്തതിന് ശേഷം ഒരു കലാം എന്നോട് പറഞ്ഞു ബി കലാം ഇല്ലാ വല്ലാഹി മാ സമയത്ത് ഉദിനാജ മിസ്ലഹു കത്തു അതുപോലെ ഒരു കലാമൻ്റെ ചെവി മുളച്ചതിന് ശേഷം കേട്ടിട്ടില്ല എന്ന് വമാതറായിട്ടും ആ കൂരലു എന്താണ് തിരിച്ചു പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. യാ മാഷറ ഖുറൈശ് ഫാത്തിഹൂനിൽ ജൗമ വാസൂനി ഫിമാബാദു ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ കേൾക്കണം പിന്നെ നിങ്ങൾ എനിക്കെതിരായിട്ടൊന്നു. ഇപ്പോഴൊരു കലാമിന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അത് നിങ്ങൾ അനുസരിച്ചോ പിന്നെ നിങ്ങൾ എന്ത് കുറിച്ചുകട എന്നോട് എതിര് കാട്ടിയാൻ തിരക്കില്ല. ഖുറത്തിലെ വാത്തസിലുഹു ഓറ ഓറ പണിയേറ്റ് വിട്ടേന്ന് ഇതന്നെ പറയാനുള്ളത്. ഫവല്ലാഹി മാഹു ബിതാരിക്കും മാഹു വാലേ നിങ്ങൾ എന്ത് തന്നെ ശ്രമം നടത്തിയാലും അദ്ദേഹം തുടങ്ങിയ ആ പരിപാടിയിൽ നിന്ന് പിന്തിരിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊന്നും ഇതാ തമലിയോ നിങ്ങൾ എന്ത് പ്രകോപനം ഉണ്ടാക്കി എന്ത് തന്നെ ഉണ്ടാക്കി പിന്തിരിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും വഹല്ലു ബൈനഹു വബൈന സായിലുൽ അറബ് എൻ്റെ ഇടയിലും സായിൽ അറബിൻ്റെ ഇടയിൽ ഒഴിവാക്കിയ എന്ന് വെച്ചുകൊണ്ട് അറബികൾ ആരെങ്കിലും കൈകാര്യം ചെയ്താൽ നമുക്ക് പിന്നെ വേറെ പണിയില്ലല്ലോ. ഏ ഫൈൻ യദ്ഹറു അലൈഹിം നക്കുൽ ഷറഫുഹു ഷറഫുക്കും സായിലുള്ള അറബിന് വലിയ ഷറഫും കിട്ടി മൂപ്ര മികച്ചാൽ അത് നമുക്കുള്ള ഷറഫ് തന്നെയല്ലേ അല്ലേ. വൈസുഹു ഇസ്സുക്കും അവർക്ക് കിട്ടുന്ന ഐസ് നിങ്ങൾ ഇസ്സല്ലേ. വൈൻ യദ്ഹറു അലൈഹി തങ്ങളെ അവരെങ്ങനെ തോൽപ്പിക്കുകയാണെങ്കിൽ തക്കൂനോ കഥ കൊഫീത്തോഹിയായിരിക്കും മറ്റൊരാളെക്കാരൻ നിർവഹിച്ചില്ല എല്ലാവരും കൂടി കൊല്ലണമെന്നില്ലല്ലോ നമ്മളെ പണി എളുപ്പമായല്ലോ അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഉണ്ടെടുക്കുന്നു. കാലു സബഹത്ത രാമൽ വലിതോ നിങ്ങൾ മതം മറിച്ചാ വന്നല്ലേ. കാല കത് സമയത്ത് ഷേറ റജസഹു കരീലഹു മുഹമ്മസഹു ഫമാ സമയത്ത് മിസലഹാദൽ കലാം പദ്യങ്ങളുടെ എല്ലാ ഇനങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് എന്തെല്ലാം റജസുണ്ട് കഥയിലുണ്ട് മുഹമ്മസുണ്ട് പലതും ഉണ്ട്. ഫമാ സമയത്ത് മിസ്ലഹാദൽ കലാം ഈ കലാം പോലത്തെ ഞാൻ കേട്ടിട്ടേ ഇല്ല. മാഹുവ ബിഷൈരിൻ അത് പദ്യമല്ല. ഇന്ന ലഹൂല ഹലാവ വൈന്നലിഹില തൊലാവ വൈന്ന ലഹൂല നൂറൻ വൈന്ന ലഹൂല ഫർ അൻ വൈന്നഹൂല ജലുവമായുലാ അതിന് വല്ലാത്തൊരു മാധുര്യമുണ്ട് എപ്പോഴും അതിനൊരു പുതുമയുണ്ട് അതിന് പ്രകാശമുണ്ട് അതിന് ശാഖകളുണ്ട് അതിങ്ങനെ ഉയർന്നുയർന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും താഴ്ന്നു പോകുന്ന പരിപാടിയില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഖുർആൻ അദീമിനെ പറ്റി എതിർകക്ഷികൾക്ക് പോലും പറയാനുള്ളത് ഇതാണ്. അല്ല എന്നെഴുതി കിസ്യങ്ങളെ പറഞ്ഞിട്ട് മതിയേക്കാം. കാല ലിമാദും കദീംതു മക്കത്ത മുഅ്തമിറൻ ലിമാദ് പറയുകയാണ് ഞാൻ മക്കലി ഉംറ ഉദ്ദേശിച്ചു കൊണ്ടുവന്നു. ഫജലസ്തു മജ്ലിസ ഫീഹി അബൂ ജഹൽ ഉത്ബത്ത് ഇബ്നു റബിയ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഇവരൊക്കെ ഇരിക്കുന്ന ഒരു മജ്ലിസ് ഞാൻ പോയിരുന്നു. ആരൊക്കെയുണ്ട്? അബൂ ജഹലുണ്ട്, ഉത്ബത്ത് ഇബ്നു റബിയ ഇപ്പം പറഞ്ഞല്ലോ, പിന്നെ ഉമയ്യത്ത് ഇബ്നു ഖലഫ്. ഫഖാല അബൂ ജഹൽ പറഞ്ഞു ഹാദർ റജുലുല്ലദി ഫർറഖ ജമാഅതന വസഫഹ അഹ്ലാമന വദല്ലമ മാതമിന്ന വആബ ആലിഹതന ദാ ഈ റജുലുണ്ടല്ലോ നമ്മളെ ജമാഅത്ത് ചിന്ന ഭിന്നമാക്കിയിരിക്കുന്നു നമ്മളെ ബുദ്ധിജീവികൾക്ക് ബുദ്ധിയില്ല പോയത്തക്കാരാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മളെ പിതാക്കന്മാരൊക്കെ പോയത്തക്കാരാണ് ഒന്നും തിരിയാത്തവരാണ് നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളൊക്കെ വഴിപഴച്ചവരാണ്.
പിന്നെ ആലിഹത്ത് യോഗ്യതയില്ലാത്തവരാണ് കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറഞ്ഞു. വക്കാല ഉമയ്യത്ത് പറഞ്ഞു, ആർദ്രജിലും മജ്നൂനും കൈദശയ്ക്ക് സംശയിക്കേണ്ട, ഭ്രാന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവ രണ്ടാണ് തമ്മിൽ പറഞ്ഞു. നിമാദ് അവിടെ കയറി വന്നാളല്ലേ, കാല നിമാദ് പറയുന്ന ഇപ്പോൾ വക്കാത്ത് ഫി നഫ്സി കല്ലം തുഹു കലിമത്ത്, ആ പറഞ്ഞ കലിമത്ത് എൻ്റെ മനസ്സിലങ്ങോട്ട് പതിഞ്ഞു, ഇനി ഒന്ന് കാണാൻ പോണോ, എന്തുണ്ടെന്ന് അറിയണം. അതുകൊണ്ട് ഫവക്കാത്ത് ഫി നഫ്സി കലിമത്തുഹു, ഇവ രണ്ടാളും പറഞ്ഞ ഈ കലിമത്തുണ്ടല്ലോ എൻ്റെ മനസ്സിൽ പതിഞ്ഞ്, ഇയാൾ ഉംറക്ക് വന്ന ആളാണ്. ഫക്കുൽതു ഇന്നി റജുലുൻ വഅലിജു മിനൽ ജീഹി, ചില ജീഹി രോഗങ്ങൾക്ക് ഞാൻ ചികിത്സിക്കുന്ന ഒരു വൈദ്യനാണ് ഞാൻ. ആരോട് പറഞ്ഞു? ഖുറൈശികളോട്. ഫക്കുംതു മിൻ ദാലിക്കൽ മജ്ലിസിൽ നിന്ന് എണീറ്റിട്ട് അത്തുലുബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടിക്കൊണ്ട് ഇറങ്ങി. ഫലം യുസാദിഫു ദാലിക്കൽ യൗമ, അന്നത്തെ ദിവസം കണ്ടു കിട്ടിയില്ല. ഹത്താ കാനൽ ഗദ്, നാളെയായല്ലോ. ഫജിഅതുഹു ഫവജദ്തുഹു ജാലിസൻ ഖൽഫൽ മഖാമ യുസല്ലി, ഇബ്രാഹിം മഖാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്നതായിട്ട് കണ്ടു. ഫജലസ്തു ഹത്താ ഫറഗ, നിസ്കാരം തീരോളം ഞാൻ അവിടെ ഇരുന്നു. സുമ്മ ജലസ്തു ഇലൈഹി, പിന്നെ അടുത്ത് പോയിരുന്നിട്ട് ഫക്കുൽത്തു യബ്ന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മോനെ എന്ന് വിളിച്ചപ്പോൾ ഫാക്കുബല അലയ്യ, എന്നിലേക്ക് മുന്നിട്ട് വന്നിട്ട് ഫക്കാല മാത്ത ഷാഹ്, എന്താന്ന് എനിക്ക് വേണ്ടടോ? ഫക്കുൽത്ത് ഇന്ന് യുവാലിജു മിനജീഹ്, ജനച്ചിന് ജീഹ് രോഗങ്ങൾക്ക് ഇടയിൽ എന്ന് വെച്ചാൽ ആ ഇതിനെ ചികിത്സിക്കുന്ന ഒരു ജുലൂസുകാരനാണ് ഞാൻ, ഒരു ചികിത്സാരി. ആ അതങ്ങനെയാണ് പയർത്തുകാരുണ്ട്. വൈനഹബത്തെ ആലോചിക്കുക, നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ ഒരു ചികിത്സ ഞാൻ നിശ്ചയിക്കാം. വല തുക്കുബിരണ്ണ മാപിക്ക, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് വലിയ അതാ വലിയൊരു പ്രയാസമായി തോന്നണ്ട, ചികിത്സയ്ക്ക് മാറ്റിക്കളയാം. അതുകൊണ്ട് ഫക്കത് ആലോചിത്വം മങ്കാനബി അശദ്ധം ഇമാബിക്ക ഫബരി ആ, നിങ്ങളെക്കാൾ കടുപ്പമുള്ള രോഗം ബാധിച്ചാക്ക് പോലെ ഞാൻ ചികിത്സിച്ചിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വസമയത്ത് കൗമക്ക യദക്കൂറു നഫീക്ക ഹിസാലൻ സയ്യത്തൻ, നിങ്ങളെ കൗമ്യങ്ങളെന്നല്ലോ നിങ്ങളെപ്പറ്റി പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ? മീൻ തസ്മീ ഹലാമിഹീം, അവരുടെ ബുദ്ധിജീവികൾക്ക് പോയത്തമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ തഫലീക്ക് ജമാഅത്തിഹീം, ജമാഅത്ത് വിധിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. വ തലലീലിമ മാത്തമിന്നും, മരിച്ചോയോ നരകത്തിലാന്ന് പറയുന്നുണ്ട്. വാ ഇബാലിഹത്തിഹീം, ഇലാഹുകൾ ഇലാഹകാൻ കൊള്ളൂല എന്ന് എന്താക്കുന്ന കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെപ്പറ്റി കേട്ട ആക്ഷേപങ്ങളാണ്. അതുകൊണ്ട് ഫക്കുൽതു മാ ഫഅല ഹാദാ ഇല്ലാ റജുലും ബിഹി ജിന്ന, അപ്പം ഞാൻ പറഞ്ഞു എന്ത് ഇവർക്കെന്തോ തക്ക് സമയമില്ലാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചികിത്സിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം വൈദ്യരായിട്ടാണ് അപ്പം വന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹ് الحمد لله احمده واستعينه واؤمن به واتوكل عليه من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ادالو ഒരു പ്രസംഗത്തിന്റെ ഖുതുബയുടെ തുടക്കം അല്ലേ ഖുതുബ. കാല നിമാദ് പറയുന്നു, ഫസമയത്തു കലാമല്ലം അസ്മഅ കലാമൻ ഖത്തു അഹ്സന മിന്നു, ഇതിനേക്കാണ് മെച്ചപ്പെട്ട ഒരു കലാമ് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു കലാമാണ് ഇപ്പം കേട്ടത്. എന്നിട്ട് ഫസ്തഅദ്ദുൽ കലാമത്തൽ കലാമല്ലതി, ആ കലാമിനെ ഒന്നും കൂടി മടക്കി ഓതണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഫഅദാലയ്യ, വീണ്ടും മടക്കി ഓതി. ഫക്കുൽത്തു ഇലാമ തദ്ഊ, നിങ്ങൾ എന്തിനേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഖാല ഇലാ തുമിന ബില്ലാഹി വഹദഹു ലാ ശരീക ലഹു വതഖല അല്ലൗസാന മിർ റഖബതിക വതശ്ഹദ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തിനേക്കാണ് ക്ഷണിക്കുന്നത്? അല്ലാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിക്കണം, അവൻ്റെ കൂട്ടുകാരില്ലാത്ത രീതിയിൽ. ഔസാനുകളെ മുഴുവനും നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങളെ ചിന്തയിൽ നിന്നും നിങ്ങളെ കഴുത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കണം. മാത്രമല്ല ഞാൻ അല്ലാഹു റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കണം. ഫഖൽതു ഫമാദാലീം ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്ന് പറയണം. കാലലക്കൽ ജന്ന, നിനക്ക് സ്വർഗം കിട്ടും. ഖുൽതു ഫഇന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ഷഹാദത്തുൽ മജല്ലി, അതല്ല ഒന്നാമത്തേത്. വഅഖല ഉല്ലൗസാന മിർ റഖബതി വഅബ്റഉ മിൻഹാ, എല്ലാ ഔസാനുകളെയും
ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കഴുത്തിൽ നിന്നുമെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു, ഞാൻ അതുമായി ദൂരപ്പെട്ടതാണ്. വാഷദ് വന്നക്ക അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിൻ്റെ അബദാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഏതായാലും ഇസ്ലാമിലേക്ക് വന്നു. ഫഅഖംതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഉല്ലിംതു സൂറൻ കസീറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിൽപ്പെട്ട ഒരുപാട് സൂറത്തുകൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. സുമ്മ റജഅതു ഇലാ ഖൗമി, ഞാൻ നാട്ടിലേക്ക് മടങ്ങി. കാല അബ്ദുല്ലാഹി ബിൻ അബ്ദുറഹ്മാൻ അദബി ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബി ത്വാലിബ് ഫീ സരിയത്തിൻ വാസാബു ഇസ്ലാന ബൈദം ബി മൗദിയൻ വസ്താഖുഹ വബലഗ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൗമുൽ ഇമാദി ഫഖാല റുദ്ദുഹ ഇലൈഹിം ഫറുദ്ദത്ത്. അതാ ചരിത്രത്തിൻ്റെ ബാക്കി പറയുന്നു. ഈ ഇമാദിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു അവിടെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘം അസ്ഹാബിമാർ സരിയത്തെ അയച്ചല്ലോ, അലി ബിൻ അബി താലിബ് തങ്ങളെ മേൽനോട്ടത്തിലാണ്. അങ്ങനെ 20 ഒട്ടകങ്ങൾ അവർ ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, തെളിച്ചു കൊണ്ടുവന്നു. അപ്പം പിന്നീട് കെട്ട് ഇത് ലിമാദിൻ്റെ നാട്ടിൽ നിന്നാണ്, അത് മടക്കി കൊടുക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞു, അതിനെ മടക്കി അയച്ചു. അന്നത്തെ ലിമാദിനെ ഓർമ്മിച്ചിട്ട് അൻ മുഹമ്മദ് ബിനി ജുബൈർ ബിനി മുത്തഅമിൻ അൻ നബീഹി, മുഹമ്മദാണ് റിപ്പോർട്ട്. ആരെത്തൊട്ട്? ജുബൈർ ബിനി മുത്തഅമിനെ തൊട്ട്. ജുബൈർ ബിനി മുത്തഅമിൻ്റെ ഈ സംഭവം മിഞ്ഞാന്ന് മറ്റേ സംഭവത്തിൽ ഓതിയിട്ടുണ്ട്. അതൈതു നബിയ്യ സ്വല്ലല്ലാഹു, പല പാതിരിമാരത്തും പോയിട്ട് ചോദിച്ച് പഠിച്ച മനുഷ്യൻ പറഞ്ഞില്ലേ, അതൈതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുകല്ലിമഹു ഫീ ഉസാറാ ബദരിൻ ഖാല ഫവാഫഖതുഹു യുസല്ലി ബി അസ്ഹാബി സലാത്തി ഇശാഇൽ മഗ്രിബ്. ബദർ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ടവരെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. നോക്കുമ്പോൾ മഗ്രിബിൻ്റെ ഇസ്കാത്ത് സമയത്താണ് നിർത്തിയത്, സലാത്ത് ഇശായിൽ മഗ്രിബ്, മഗ്രിബ് ഇസ്കാത്തിലാണ് ഒത്തുകൂടിയത്. ഖാല ഫസമയത്തുഹു യഖൂലു ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫിഇ എന്ന സൂറത്ത് ഓതുന്നതായിട്ട് ഞാൻ കേട്ടു. ഖാല ഫകാന മാ സദഅ ഖൽബി, എൻ്റെ ഖൽബിന് നല്ലൊരു ആഞ്ഞടി കിട്ടിയ മതിരായി പോയി ആ കലാമ് കേട്ടപ്പോൾ. ഇനി പറഞ്ഞു അന്നഹു ജാഫി ഫിദാ യുസാറ അഹലി ബദർ, അഹലു ബദറിൽ തടവിലാക്കപ്പെട്ടവരെ സംബന്ധിച്ച് സംസാരിക്കാനാണ് വന്നത്. ഖാല ഫവാഫഖതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉ ഫീ സ്വലാത്തിൽ മഗ്രിബി അത്തൂറി വകിതാബിൻ മസ്തൂർ എന്ന സൂറത്ത് ഓതുന്നതായിട്ട് ഒത്തു വന്നിട്ടുണ്ട്. ഫഅഖദ്നി മിൻ ഖിറാഅതിഹി കൽകറബി ഫകാന ദാലിക അവ്വല മാ സമിഅതു മിൻ അംരിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ആദ്യമായി എൻ്റെ ചെവിയിൽ പതിഞ്ഞത് ആ ഓത്തായിരുന്നു. പിന്നീട് ഒരു തിരിഞ്ഞു വന്നല്ലോ. ഒരു ഹദീസ് ഒരു തുടങ്ങി മറ്റേ നീണ്ടോ നിർത്തിയിട്ടില്ല. عن انس بن مالك رضي الله عنه وفد ملوك حضرموت على رسول الله صلى الله عليه وسلم بنو وليعة جمد مخوص مشرح املات وختم الامرات وفيهم الاشعث بن قيس وهو اصغرهم حضرموت البتا قرى نداكن مال نبي صلى الله عليه وسلم تنقل قرنام بنديون പല കബീലുണ്ട്, ബനു വലിയത്ത് തുടങ്ങിയിട്ട് ഒരുപാട് കബീലകൾ. ആ കൂട്ടത്തിൽ അസ്അസ് ബിനു ഖൈസ് എന്നവരുണ്ട്, അവരേറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ഫഖാലു അബീത ലഅന, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലസ്തു മലിക്കൻ ഇന്നമാന മുഹമ്മദ് ബിൻ അബ്ദില്ലാ. ഖാലു ലാ നുസമ്മീക ബിസ്മിക, ഖാല ലാകിന്നല്ലാഹ സമ്മാനി വഅന അബുൽ ഖാസിം. ഖാലു യാ അബുൽ ഖാസിം إِنَّا قَدْ خَبَّئِنَا لَكَ خَبْئًا فَمَا هُوَا وَقَالُوا خَبِّئُوا لِرَسُولِ اللَّهِ صَلَّى اللَّهِ عَيْنَ جَرَادَةً فِيهِ حَمِيتٍ سَمْنٍ فَقَالَ رَسُولُ اللَّهِ صَلَّى اللَّهِ عَلَيْهِ وَسَلَّمْ سُبْحَانَ اللَّهِ إِنَّمَا فِعْلِ ذَلِكَ الْكُهَّانُ وَالْكَهَانَةُ وَالتَّكَهُنُ فِي النَّارِ قَالُوا كَيْفَ نَعْلَمُ أَنَّكَ رَسُولُ اللَّهِ فَأَخَذَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ كَفًّا مِنْ حِصَاءٍ
فقال هذا يشهد أني رسول الله صلى الله عليه وسلم فصبح الحصى في يده فقالوا نشهد أنك رسول الله قال إنه قد بعثني بالحق وأنزل كتابا لا يأتيه الباطل من بين يديه ولا من خلفه أثقل في الميزان من الجبل العظيم وفي الليلة الظلماء في مثل نور الشهاب قالوا فأسمعنا من فتلا رسول الله صلى الله عليه وسلم والصافات صفا حتى بلغ قوله تعالى ورب المشارق ثم سكن رسول الله صلى الله عليه وسلم وسكن روحه فما يتحرك منه شيء ودموعه تجري على لحيته فقالوا إنا نراك تبكي أفمن مخافة من أرسلك تبكي قال إن خشيتي منه أبكتني بعثني إلى صراط مستقيم في مثلها حد السيف إن زغت منه هلكت ثم تلا ولئن شئنا لنذهبن بالذي أوهينا إليك إلى آخرها. അപ്പൊ അവരൊക്കെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അബീത്തില്ലാൻ മറ്റുള്ള ആളെ ശപിക്കുന്നുണ്ടല്ലോ, ആ അതിനെ നിങ്ങൾ എതിരായിട്ടുണ്ടല്ലോ. ആ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ്തു മലിക്കൻ, ഞാൻ രാജാവൊന്നുമല്ല, ഇന്നമാന മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പെട്ടു. കാലുലാൻ ഉസമ്മിക്ക മിസ്മിക്ക നിങ്ങൾ പേര് ജമ്മം പറയൂല. കാല ലാക്കിനില്ലാഹു സമ്മാനി, അള്ളാഹു താല എനിക്കങ്ങനെ പേര് നൽകിയിട്ടുണ്ടല്ലോ. വാൻ അബുൽ ഖാസിം, ഞാൻ അബുൽ ഖാസിമാണ്. കാലു എന്നാൽ പിന്നെ യാ അബുൽ ഖാസിം എന്ന് വിളിക്കാം. ഇന്നാക്കത് ഹബ ഇനാലക്ക് ഹബ അൻ ഫമാഹുവ ഫഖാനു ഹബ ഉലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി അയ്ന ജറാദത്തിൻ ഫി ഹമീതി സംനീൻ എന്നാണ്. എന്നുവെച്ചാൽ ഒരു ജറാദിനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അതിനെ ഒളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു ഹമീത് എന്ന് പറഞ്ഞാൽ അസ്ജിക്കു ഇജാലു ഫീഹി സംന അബു സൈതോ നഹബഹു. ഹമീത് ഈ ഒരു ഒരു തോലിൻ്റെ പാത്രം, അതിൽ സൈത്ത് അതുപോലെ തന്നെ എണ്ണ തേനി മുതലായവ വഹിക്കുന്ന പാത്രം. ഇത് കുഹാനികളെ പണിയാണല്ലോ എന്ന് പറഞ്ഞു. കഹാനത്തും തഹഹുനും അത് പണിയെടുക്കലും എല്ലാം നരകത്തിലന്ന്. കാലു, അവർ ചോദിക്കുന്നു, കൈഫ നഅലമു അന്നക റസൂലുള്ളാ, നിങ്ങൾ റസൂലാണ് എന്ന് എങ്ങനെ നമ്മൾക്കറിയും? അതിന് ദൈര്യത്തോടെന്നാ പറഞ്ഞു. ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫ മിൻ ഹസ ഒരു പൊടി ചരൽ വാരി. ഫഖാല ഹാദാ യശ്ഹദു അന്നി റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഈ ചരൽ സമ്മതിക്കും. ഫസബ്ബഹൽ ഹസ ഫി യദിഹി, തങ്ങളെ കയ്യിൽ വെച്ചിട്ട് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. ഫഖാലു നശ്ഹദു അന്നക റസൂലുള്ളാ, തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. قال انه قد بعثني بالحق حق ما الله تعالى ان عايشിട്ടുണ്ട് وانزل كتابا لا ياتيه الباطل من بين يديه ولا من خلفه نانا ഭാഗത്തിൽ കൂടിയും മുമ്പിൽ കൂടിയും ബാക്കിൽ കൂടിയും എന്ന് പറഞ്ഞാൽ എല്ലാ ജഹത്തിൽ കൂടിയും ബാത്തിൽ വരാത്ത രീതിയിൽ അല്ലാഹു തആല അതിനെ കാത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കിതാബാണ് അല്ലാഹു തആല എനിക്ക് ഇറക്കിയത്. അസ്കലു ഫിൽ മീസാനി മിനൽ ജബലിൽ അലീം, വലിയൊരു പർവ്വതം തുലാസിൽ കയറ്റിയാൽ ഈ ഖുർആൻ ആയിരിക്കും തൂക്കം കൂടിയത്. ഇനി രാത്രിയെ നിങ്ങൾക്ക് വെടി കാണിച്ചിരുന്ന ഷിഹാബുണ്ടല്ലോ, നക്ഷത്രങ്ങളുടെ ജ്വാല, ആ എന്നതുപോലെ ഇരിക്കും. കാലു, അവർ പറഞ്ഞു, ഫസ്മേന മിന്നു, കുറച്ച് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരുമോ? ഫത്തല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ദിവസ്വാഫാത്തി സഫാബ് എന്നുള്ള ആയത്ത് ഓതി കേൾപ്പിച്ചു. റബ്ബുൽ മഷാരിഖ് വരെ സുമ്മ സകന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഓത്താടെ നിർത്തി. വസകന റൂഹു ഫലമായ തഹറക്കും, പിന്നെ വളരെ ശാന്തം, ഒന്നനങ്ങുന്നില്ല. ഓ ദുമുഹു തജ്രി അലാ ലിഹ്യതി, കണ്ണുനീര് താടിയിൽ കൂടി ഒലിച്ചിറങ്ങുന്നുണ്ട്. ഫഖാലൂബർ ചോദ്യം, ഇന്നാ നറാക തബക്കി, നിങ്ങളെന്താ കരയുന്ന കാണുന്നു? അപ്പം മിൻ മഖാഫത്തി മന്ന റസലക്ക തബക്കി, നിങ്ങളെ റസൂലാക്കി നിയമിച്ച റബ്ബിൻ്റെ കാര്യത്തിൽ പേടിച്ചിട്ടാണോ നിങ്ങൾ കരയുന്നത്? കാല ഇന്ന ഹസിയത്തി മിൻ അബക്കത്തിനി, ആ റബ്ബിനോടുള്ള എൻ്റെ ഹസിയത്ത് എന്നെ കരയിപ്പിച്ചു കളഞ്ഞു. ബഅസനി അലാ സിറാത്തിൻ മുസ്തഖീം, മിസൈഫി മിസിൽ ഹദ്ദി സൈഫി, വാളിനേക്കാൾ മൂർച്ചയേറിയ ആ ഒരു സിറാത്തു മുസ്തഖീമിലായി കൊണ്ടാണ് അള്ളാഹു എന്നെ അയച്ചത്. ഇൻസോത്ത് മിന്നു, അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിച്ചു പോയെങ്കിൽ ഹലക്കത്തു, ഞാൻ ഹലക്കായി പോകും
ചെന്ന് പേടിച്ചു. സുമ്മ തല വലഇൻ ഇനാല നദ്ഹബന്ന ബില്ലദി ഔഹൈനാ ഇലൈക് എന്ന ആയത്ത് തീരോളം ഓതിക്കളിപ്പിച്ചുണ്ടായി. അപ്പോൾ അവരൊക്കെ ഷഹാദത്തിൽ മജില്ലി. അപ്പോൾ ഖുർആൻ ആയത്ത് കൊണ്ടാണ് ആദ്യമായിട്ട് എന്താക്കും, അള്ളാഹുവിൻ്റെ ദാവത്ത് അക്കൂട്ടത്തിൽ പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കും. ആ ഇന്ന് നമുക്ക് ഹംസ ഉസ്താദിൻ്റെ ദുഃഖ ദ്വാരക്കണം.